ഹായ് ഫ്രണ്ട്സ് മിനുസ് ഗാർഡനിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഗ്രൗണ്ട് ഓർക്കിഡിനെ റീപോട്ട് ചെയ്യുന്നത് കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ പോട്ടിലിരിക്കുന്ന ഗ്രൗണ്ട് ഓർക്കിഡ് തൈകളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ഒന്ന് റീ ചെയ്താലാണ് ഇതിൽ നന്നായിട്ട് ഫ്ലവറൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് പതിയെ ഇതിനെ ഇങ്ങനെ എടുക്കണം നിറയെ വേരൊക്കെ തിങ്ങി നിറഞ്ഞ് ചട്ടി നിറഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വേ മണ്ണ് നമ്മൾ പതിയെ ഇങ്ങനെ കൊടഞ്ഞ് കൊടുക്കണം എന്നാലും വേര് പൊട്ടാതെ നമുക്ക് ഓരോ തൈകളെയും എളുപ്പത്തിൽ ഇങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും മണ്ണ് ഇങ്ങനെ പതിയെ കൊടഞ്ഞ് കൊടുത്താൽ മതി ഇതിൻ്റെ സ്യൂഡോ ബൾബൊന്നും പൊട്ടിപ്പോകാതെ നമുക്ക് ഓരോ തൈകളെയും മാറ്റിയെടുക്കാൻ പറ്റും ഇത്രയും തൈകൾ നമുക്കിതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇത് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കരിക്കട്ട ഓടിനു കഷ്ണങ്ങൾ വെച്ചകിരിത്തുണ്ട് പിന്നെ കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് മണൽ ചേർക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ചരല് പോലെയുള്ളൊരു മണ്ണാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയും മണ്ണും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള മണ്ണ് എടുക്കുന്നതൊട്ട് വെള്ളം നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടി സഹായിക്കും മണൽ ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഈ ഒരു പോട്ടിലേക്കാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് പോട്ടിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ ഈ ഓടിയും കഷ്ണങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ട് കൊടുക്കണം ഇതിൽ വെള്ളം പോകാനുള്ള ഒരു ഹോൾ ഉണ്ടാവും അപ്പോൾ അത് അടഞ്ഞു പോകാതെ മണ്ണ് ഇങ്ങനെ ചെന്നിട്ട് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ണങ്ങൾ അടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം കുറച്ച് ചകിരിത്തൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം ഈ ചകിരിത്തൊണ്ട് വെക്കുന്നതോട്ട് നമുക്ക് ഈ ഗ്രൗണ്ട് വർക്ക് ഇടുന്ന നല്ല വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിൽ ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ മുകളിലേക്ക് ഈ തൈന് ഇങ്ങനെ വെച്ച് കൊടുക്കണം കുറച്ച് കരിക്കഷ്ണങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ വേരിൻ്റെ ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഈ വേരിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതൊക്കെ തടയാൻ ഈ കരിക്കഷ്ണങ്ങൾക്ക് കഴിയും ബാക്കിയുള്ള പോട്ടി മിക്സ് നമുക്കിതിൽ ഇട്ട് കൊടുക്കണം ചെടിയെ നേരെ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തണം എന്നിട്ട് ഇതിൻ്റെ ഈ സ്യൂഡോ ബൾബ് ന നല്ല പോലെ മൂടിപ്പോകുന്ന പോലെ നമ്മൾ വെക്കാൻ പാടില്ല ഇതിൽ നല്ല ഫ്ലവർ വരാൻ വേണ്ടിയിട്ടും ഇങ്ങനെ പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടിയിട്ടും ഇതിങ്ങനെ കുറച്ച് ഉയർത്തി വെക്കുന്നതാണ് നല്ലത് ചകിരിത്തൊണ്ട് ഇതൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ ഒരു ആഴ്ചയെങ്കിലും തണലത്തേക്ക് മാറ്റി വെക്കണം അതിന് ശേഷം നമുക്കിതിനെ പുറത്തേക്ക് എടുത്ത് വെക്കാം